തൈ നടുമ്പോൾ നമ്മൾ ഈ ചെടികളും അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന പ്ലാസ്റ്റിക് ചട്ടികളൊക്കെയാണല്ലോ. എന്നാൽ അതിൽ കൂടി നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് തിരുവിഴാംകുന്ന് ഫാമാണ് അങ്ങനെ ഒരു വലിയ ഇനീഷ്യേറ്റീവുമായി രംഗത്ത് വരുന്നത്. അര കിലോ ചാണകമുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടി തയ്യാറാക്കാവുന്ന സംവിധാനമാണ്. പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതെ തന്നെ തൈകൾക്ക് വളം നൽകുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിക്കുന്നത്. ഫ്രഷായിട്ടുള്ള കൗഡങ് എടുക്കും. അതിലൊരു 50% മോയ്സ്ചർ ലെവൽ ഉള്ളതാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് കുഴയ്ക്കുക. അതിൽ ഫൈബർ ഉള്ളത് കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്നാലേ ചട്ടി നന്നായി മോൾഡായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മൾ അത് നന്നായി മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് പാർട്ട് ഇങ്ങോട്ടേക്ക് മാറ്റും. ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇത് കറക്കും. ഇത് റൊട്ടേറ്റ് ചെയ്തൊരു 5 rings വരെ വെക്കുവാണെങ്കിൽ നല്ല ബേസും കിട്ടും, ഹൈറ്റ് ലെവലായിട്ടും കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ലെവല് ഇവിടെ എത്തുമ്പോൾ സൗണ്ട് പോലെയൊക്കെ കേൾക്കും. അത് കഴിയുമ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് റേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എടുക്കും. 500 gram ചാണകമുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. കർഷകർക്ക് പുതിയൊരു വിപണന സാധ്യത കൂടി കാണിച്ചു തരികയാണ് തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം. പല രീതിയിലാണ് ഗുണമുണ്ടാക്കുന്നത്. ഒന്ന്, ചാണകം ഒരു വേസ്റ്റ് അല്ലാതെ നമുക്കൊരു ധനമായി മാറ്റാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ചെടികളെ വളർത്തുന്ന സമയത്ത് അവയ്ക്കൊരു പോഷകം ലഭിക്കുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതിനെല്ലാം ഉപരി നമുക്കറിയാം ഡയറി ഫാമിംഗ് ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ആ സമയത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 rupees 5 rupees ഒരു കിലോ ചാണകത്തിൻ്റെ മുകളിൽ നമുക്ക് കൂടി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹികമായും സാമ്പത്തികമായിട്ടും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നാണ്. പോളി ഹൗസിൽ പകുതി ഉണക്കിയ ചാണകമാണ് ചെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി സംരംഭകത്വ വികസന പദ്ധതിയിലാണ് ചെട്ടികൾ ഉണ്ടാക്കുന്നത്. വിത്ത് നട്ട് അത് ഏതാണ്ട് നമുക്ക് മണ്ണിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അത്രയും സമയം ഈ ചാണകച്ചട്ടികൾ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക്, എല്ലാ തരത്തിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ വിഎസ് ഉണ്ട്. ഗൂഗിൾ പുതിയ തലമുറയുടെ ശ്രമങ്ങൾ കൂടിയാണല്ലേ. ചെറുപ്പ കുട്ടികളൊക്കെയാണ് ഇത് പുതിയ സംവിധാനങ്ങളൊക്കെ പരീക്ഷിച്ച് കാർഷിക രംഗത്ത് അവരുടേതായ ഒരു സംഭാവന നൽകുന്നത്. ഇതങ്ങനെ ഒരു പുറമേക്കൊക്കെ ആളുകളിലേക്കൊക്കെ എത്തിച്ചു തുടങ്ങാം. ഒരു വസ്തുവിനെ കൊണ്ട് തന്നെ പല ഉപയോഗങ്ങളും നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ഈ കാർഷിക മേഖലയിൽ വരുമ്പോൾ അത് കർഷകർക്ക് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ സാധാരണ ചാണകത്തെ വളമായിട്ട് മാത്രമൊക്കെയാണ് മാറ്റാൻ കഴിയാറ്. പക്ഷേ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ചെറിയ ടെക്നിക്സ് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ ലാഭം ഈ കർഷകർക്ക് ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചാണകം കൊണ്ട് ചെടിച്ചട്ടി ഏതായാലും ഉണ്ടായി വരുന്നത്. ഇത് നമുക്ക് ഈ സാധാരണ വീടുകളിലൊക്കെ മൺചട്ടികൾക്ക് പകരമായിട്ട് വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഈ നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിലൊക്കെ നമ്മൾ ഒരുപാട് മരങ്ങളും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ മരങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോൾ പലപ്പോഴും അടിയിലൊരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ഈ മരങ്ങളും തൈകളൊക്കെ വിതരണം ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള മലിനീകരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ, പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ചെട്ടിയാണ്. മാത്രമല്ല ഈ ചെടികൾക്ക് കൂടുതലായിട്ട് ഒരു വളവും പോഷണമൊക്കെ കിട്ടും എന്നുള്ളൊരു ഗുണവും ഈ ഒരു ഇത്തരം ഈ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന തൈകൾക്ക് ഉണ്ടാവുന്നുള്ളതാണ് തിരുവിഴാംകുന്ന് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലുള്ള അവർ പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരു പോപ്പുലറൈസ് ചെയ്യുക, ഈ ഒരു ടെക്നിക്കിനെ പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് തിരുവിഴാംകുന്ന് കാർഷിക ഗവേഷണ കേന്ദ്രം ചെയ്യുന്നത്. ഇത് ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു 10-ലധികം ചെട്ടികൾ അല്ലെങ്കിൽ 15-ലധികം ചെട്ടികളൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അത് കുറച്ചുകൂടി മെക്കനൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ കുറേയും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങളൊക്കെ അവർ ഭാവിയിൽ ആലോചിക്കുന്നുണ്ട്. ഒരു ചെട്ടിക്ക് ഏകദേശം ഒരു 30 rupees വരിക. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് കൂടുതൽ പോഷകം നിറഞ്ഞ അല്ലെങ്കിൽ ചെടികൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് ഈ ചെട്ടി പിന്നീട് മാറും, മണ്ണിൽ നടുന്നതോടുകൂടി മാറും. പിന്നെ മാത്രമല്ല ഒരു പ്ലാസ്റ്റിക് സാധാരണ തൈകൾ ശരിയാണ്, വലിയ ഫാമുകളിലേക്കൊക്കെ അല്ലേ അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ മണ്ണിൽ നടാൻ പറ്റുന്ന നിലയിൽ നമ്മൾ ചെടികൾ വാങ്ങുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഒരു ബാധ്യതയാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായി കൊണ്ടുപോകാനും മണ്ണിൽ ലയിച്ചു ചേരുകയും ചെടികൾക്ക് കൂടുതൽ അത് ഗുണകരമായി മാറുന്ന ഒരു സംവിധാനമാണ്. അതെല്ലാം പെട്ടെന്ന് ജനകീയമാക്കേണ്ട ഒരു കണ്ടുപിടുത്തം കൂടിയാണ്. ശരി, നന്നാവട്ടെ എല്ലാം.